ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. നമ്മൾ കുറച്ചധികം കാലമായി വീഡിയോസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും പറയുന്ന എക്സ്ക്യൂസ് തന്നെ തിരക്കുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016-17 കാലഘട്ടത്തിൽ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അന്നേ പറഞ്ഞിരുന്നു നമ്മുടെ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. മാത്രമല്ല നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അത് ഒരു ഡേറ്റിംഗ് ആപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതലും കുട്ടികളാണ് ഈ ചതികളിൽ ചെന്ന് പെടുന്നത്. പിന്നെ ഒരു ഒരു 40 വയസ്സിനകത്തുള്ള ആളുകളുമാണ് ഇതിലേക്ക് കൂടുതലും ആകൃഷ്ടരാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കുറേ ആളുകൾ ചീത്ത വിളിക്കാനായിട്ടൊക്കെ വന്നു. കുറേ ആളുകൾ പറഞ്ഞു ഇല്ല, ഗവൺമെൻറ് കണക്ക് പ്രകാരം അങ്ങനെയൊന്നുമില്ല, സംസ്ഥാനത്ത് HIV കുറയുകയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു ഒരിക്കലും അല്ല, ഇത് കൂടുക തന്നെയാണ്. പ്രൈവറ്റ് സെൻറ്റേഴ്സിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുടെ ഡേറ്റാസ് ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെ 15 വർഷം മുമ്പുള്ള സാമ്പത്തിക സ്ഥിതിയല്ല ഇപ്പോഴത്തെ ആളുകൾക്ക്. എല്ലാവർക്കും തന്നെ ഒരു അത്യാവശ്യം മിനിമം ഭേദപ്പെട്ട ഇൻകം നമ്മുടെ നാട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതലും ഈ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ IT പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ജോലികളിലാണ്. ഇവർക്ക് നല്ല സാലറി തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട്. അപ്പം ഈ കുട്ടികളൊന്നും ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു STDs വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ നേരെ ഗവൺമെൻറ്റിൽ പോയി ഇവരുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ കൊടുത്ത് അവിടെ രജിസ്റ്റർ, പാൻ ഇല്ല കേട്ടോ, ആധാർ കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആരും, അതായത് ഒരു മിഡിൽ ക്ലാസ് തൊട്ട് അപ്പർ മിഡിൽ ക്ലാസ് ആളുകളൊന്നും അവിടെ ഗവൺമെൻറ്റിൽ പോയി അവരുടെ അവിടെ ക്യൂ നിന്ന് മന്ത്ലി മെഡിസിൻ വാങ്ങില്ല റേഷൻ കടയിൽ പോകുന്നത് പോലെ. ഇവരെല്ലാം പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത്. ഇവരുടെ ഒന്നും ഡേറ്റാസ് പുറത്ത് പോവില്ല. നിങ്ങളുടെ തലയിൽ എന്താണ് വെളിച്ചം വീശുന്നതെന്ന് എനിക്കറിയില്ല. എനിവേസ് അതെല്ലാം വിട്ടേക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ഡേറ്റിംഗ് ആപ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ആ ഒരു സെക്ഷുവൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ലൈംഗികതയിൽ ഉണ്ടായ ചില മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. തംബ്നെയിൽ കണ്ടു കാണും. അതായത് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പം ലഹരി വസ്തുക്കൾ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ ലഹരിയോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രവണത വളരെയേറെ കൂടുകയാണ്. ഏറ്റവും കോമൺ ആയിട്ടിപ്പോൾ ആളുകൾക്ക് കിട്ടുക എന്ന് പറയുന്നത് MDMA. വളരെ കോമൺ ആണ്, സീരിയസ്ലി ഞാൻ പറയുന്നത് വളരെ കോമൺ ആണ്. 20 വയസ്സ് 19 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഈസി ആയിട്ടിപ്പം MDMA നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പല ഡേറ്റിംഗ് ആപ്സുകളും നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പ്രൈവറ്റ് ഗ്രൂപ്പ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ റോക്കറ്റ് പോലത്തെ ഒരു സിമ്പിൾ കാണും. ഇതാണ് ഇതിനെ സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സിൽ ഈവൻ ഇതിന് താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രൊഫൈൽസിലുള്ള സംഭവമാണ് ഒരു റോക്കറ്റ് പോലെ സാധനം. ഇതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം HF ഇടും, ഹൈ ഫണ്ട് എന്നുള്ള രീതിയിൽ ഇടും. ഇത് പല രീതിയിലാണ് ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നത്. വൺസ് നിങ്ങൾ കുട്ടികൾ, അതായത് ചെറിയ 20 വയസ്സും 21 വയസ്സുള്ള കുട്ടികൾ MDMA എടുക്കുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം നമ്മളോട് അവർ കൗൺസിലിംഗ് സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാറുണ്ട്. നമ്മൾ അവരുമായിട്ടൊരു റാപ്പ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം തനിയെ നമ്മൾ ചൂഴ്ന്നെടുക്കും. അതാണ് നമ്മളുടെ ഒരു ജോബ് എന്ന് പറയുന്ന സംഭവം. അപ്പം വളരെ ഈസി ആയിട്ടായിരിക്കും ഇവർക്ക് ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു ചേട്ടൻ തന്നു അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് വഴി ചേട്ടൻ പ്ലേസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഈ MDMA കൊടുത്തു. MDMA നിങ്ങൾക്ക് അറിയാം, പല യൂട്യൂബ് ചാനലിൽ ഈസി ആയിട്ട് അതിൻ്റെ അവൈലബിലിറ്റി അല്ല സോറി അതിൻ്റെ ഡീറ്റെയിൽസും കെമിക്കൽ ഫോർമേഷനും അതെങ്ങനെയാണെന്നുള്ളതുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. MDMA നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ചൂടാക്കിയിട്ട് സ്മെല്ല് ചെയ്യുക, അല്ലെങ്കിൽ തീരെ ഫൈൻ പൗഡർ ആക്കിയിട്ട് ജസ്റ്റ് മൂക്കിലേക്ക് വലിച്ചു കയറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ വേഗം അലിയുന്ന ഒരു പദാർത്ഥമാണ്, ഇത് ആരോ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നോർമലി ചെയ്യുന്ന ഒരു സംഭവം. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷ്വൽ ഒരു ഫീലിങ്സിലാണെങ്കിൽ അതിൻ്റെ ഒരു 10 മടങ്ങ് ഒരു 100 മടങ്ങ് ഇരട്ടിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടും. നേരെ നിങ്ങൾ ശോകമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെവി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. ഇതിൻ്റെ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ആ ഒരു ദിവസം 24 hours നിങ്ങൾക്ക് ഉറങ്ങാനേ സാധിക്കില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വയാഗ്ര പോലുള്ള സംഭവങ്ങൾ കഴിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ഉദ്ധാരണം കിട്ടത്തുള്ളൂ. മിക്കപ്പോഴും MDMA എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ധാരണ കുറവുണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അതൊക്കെ എന്തുമായിക്കോട്ടെ,
ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുകയും നിങ്ങൾക്ക് പ്രഷർ നിങ്ങൾക്ക് ഹൈ ആകുകയും ചെയ്യും. തന്മൂലം സ്ട്രോക്ക്, അറ്റാക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ വരും. ഇതൊക്കെ വന്നില്ലെങ്കിലും നിങ്ങളുടെ ആയുസിൻ്റെ 10 മുതൽ 15 വർഷക്കാലം ഈസിലി കുറയ്ക്കാൻ MDMA സാധിക്കും. 10 മുതൽ 15 വർഷക്കാലം ഈസിലി കുറയ്ക്കാൻ സാധിക്കും. നോർമൽ MDMA, അതായത് സെക്ഷ്വലി അല്ല MDMA യൂസ് ചെയ്യുന്നെങ്കിൽ 5 കൊല്ലം to 10 കൊല്ലം കുറയ്ക്കാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ സെക്ഷ്വലി യൂസ് ചെയ്യുന്നവർക്ക് ഒരു 15 വർഷം വരെ ഈസിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് തീരക്കളയാനായിട്ട് ഈ MDMA കൊണ്ട് സഹായിക്കും. ബിക്കോസ് സെക്ഷ്വൽ ഫീലിങ്സ് വരുമ്പോൾ മറ്റ് പല ഹോർമോൺസും ഇംബാലൻസ് ആവും. ഈ ഒരു പ്രോട്ടീൻ, അതായത് MDMA പ്രോട്ടീൻ നമ്മുടെ ന്യൂറോൺസിലേക്ക് കടക്കുന്നത് ഹെവി ആവും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് ഒരു ഒരു 10-12 മണിക്കൂർ ഇരുന്ന് പറഞ്ഞാലും അതിൻ്റെ കാര്യങ്ങൾ തീരത്തില്ല. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് എടുക്കുന്നവരെ അറിയാൻ വേണ്ടി ഞാൻ പറയണം, നിങ്ങളുടെ പല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാവും. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ MDMA എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 1 കൊല്ലത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പല്ലിന് ഡാമേജ് ഉണ്ടാവും. നിങ്ങളുടെ ഓർഗൻസിന് പ്രോബ്ലം ഉണ്ടാകും. ചിലവർക്ക് ഓർഗൻ പിടിയുന്ന ഷട്ട്ഡൗൺ ആവും, അതായത് ഓർഗൻ പിടിയുന്ന ഒരു കിഡ്നി വർക്കാവാതാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിലാണ് ഈ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആകട്ടെ, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് ആകട്ടെ, ഡേറ്റിംഗ് ആപ്സിലൊക്കെ പച്ചയ്ക്കാണ് HIFUN എന്നിട്ടിട്ട് ഈ ഒരു റോക്കറ്റിൻ്റെ സിമ്പിൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അവനറിയാം ഈവൻ ഈ ഒരു സംഭവമാണെന്ന്. ഏറ്റവും കൂടുതൽ 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. വൺസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് പുറത്ത് ചാടാൻ പറ്റത്തില്ല. ദയവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത വശം എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്യുന്നവന് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടാവും. ഇത് യൂസ് റെഗുലർലി യൂസ് ചെയ്യുന്നവർക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാവും. അതുമൂലം ഇവർ ഭയങ്കര ഹെവി ഡിപ്രഷനിലോട്ട് പോകും. ഇവനെക്കൊണ്ട് ഇത് പറ്റത്തുമില്ല, പക്ഷെ ഇവനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇവൻ്റെ മാനസിക ആ ഒരു വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത് MDMA ആണ്. അപ്പം ഇവനെ കൊണ്ട് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവാം. ഇവന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാം. ഇവന് തല തല്ലിപ്പൊട്ടിക്കുന്ന പോലെ വരാം. ഇവന് ഇവൻ എന്താ അപ്പം കാണിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല. എനിക്കുണ്ടായ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ്, ഇവൻ ഒരു കുഴപ്പമില്ലാതെ, ഇവൻ ജസ്റ്റ് HIV പോസിറ്റീവ് മാത്രമായിരുന്നു. ഇവന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ആളൊരു ബൈസെക്ഷ്വൽ ആണ്, അങ്ങനെ തന്നെയാണ് പോസിറ്റീവ് ആയത്. ഒരു പ്രശ്നമില്ലാത്തൊരു പയ്യനെ, 27 വയസ്സുണ്ട്. അവന് നല്ല രീതിയിൽ ഈ ബോഡി ബിൽഡിങ്ങിലോട്ട്, അതായത് നമ്മൾ തന്നെ പറഞ്ഞ് ഇവൻ അത്യാവശ്യം വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവനൊരു ബോഡി ബിൽഡിംഗ് ക്രേസായി. അങ്ങനെ ബോഡി ബിൽഡിങ്ങിലോട്ട് ഒക്കെ തിരിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് വരുന്ന ഒരു പയ്യനാണ്. അപ്പം എന്നോട് ചിലപ്പം വിളിച്ച് ചോദിക്കും, ചേട്ടാ ഇന്ന പ്രോട്ടീൻ എടുക്കാവോ, ഇന്ന പ്രോട്ടീൻ എടുത്തില്ല എന്തെങ്കിലും. അത്രയ്ക്കും ഒരു ഒരു ബോഡി ബിൽഡിങ്ങിൽ നല്ല ഒരു ഇതായിരുന്നു. ലാസ്റ്റ് ടൈം ചെക്കപ്പിന് വന്ന സമയത്ത്, ഒരു 1 ഇയർ ബാക്ക് വന്ന സമയത്ത് ഞാനിവനെ കണ്ടിരുന്നു. നല്ല രീതിയിൽ നല്ല സ്ട്രക്ചർ, അല്ലെങ്കിൽ നല്ല ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. അതിനുശേഷം ഒരു ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ചേരെ ഇതുപോലെ എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റി, ഒരു അബദ്ധം പറ്റി. എൻ്റെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ MDMA എടുത്തു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തലേന്ന് രാത്രിയാണ് എടുത്ത്, കാലത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ അവനോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന സാധനം മേടിച്ച് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത്യാവശ്യം ചെറിയ ടിപ്സ് പറഞ്ഞു കൊടുത്തു. അത് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കരുത്, ഉപയോഗിക്കാനേ പാടില്ല, ഒരു കാരണവശാലും ഇത് കൈകൊണ്ട് ഇല്ല, ഞാൻ ഇനി തൊടത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവനെ ഏകദേശം ഒരു 9 മാസം 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ പയ്യനെ ഞാൻ കാണുന്നത്. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഷോക്കായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലും തോലുമായിട്ടാണ് ഇരിക്കുന്നത്. ഇവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു, ഇവൻ്റെ മസിൽ ലോസ് ഉണ്ടായിരിക്കണം. മസിൽ ലോസ് മീൻസ് ഫാറ്റ് പോയി, ദേഹത്തെ പേശികളിൽ നിന്ന്, അതായത് മസിലിന് ലോസ് ഉണ്ടായി. അങ്ങനെ ദേഹം ഇങ്ങനെ ഒട്ടി, ഈ എല്ലൊക്കെ റിബ്സൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഒരു പ്രാകൃത കോലത്തിലാണ് ഞാനിവനെ കാണുന്നത്. അപ്പം ഇവൻ്റെ കൂട്ടുകാരാണ് നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നത്, നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇവന് കുറച്ചധികം ഭയങ്കര അഡിക്ഷനായി. ഇവൻ വീട്ടിലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പുറത്ത് ഇവനിത് കിട്ടിയില്ലേ, വയലൻസിയിലോട്ട് വരുന്നു. ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഈ പയ്യൻ കാണിക്കാൻ തുടങ്ങി. ഞാനിവനെ പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടവും തോന്നി.
അയാളുടെ ആ ഒരു മനുഷ്യനാണോ എന്ന് തന്നെ തോന്നുന്ന രീതിയിൽ ഇവൻ്റെ മുഖമൊക്കെ മാറിപ്പോയി. കണ്ണൊക്കെ കുഴിഞ്ഞ്, മുഖമൊക്കെ ഇങ്ങനെ ഊട്ടി, ശരീരമൊക്കെ ഇങ്ങനെ വല്ലാതായി. മാത്രമല്ല ഇവനിങ്ങനെ കഴുത്തുകൊണ്ട് കഴുത്തിലെ ഞരമ്പ് ഇങ്ങനെ വലിച്ചിട്ട് മുഖം ഇങ്ങനെ ഒരു ഒരു കോണിച്ച രീതിയിൽ ഇങ്ങനെ മുഖം കൊണ്ടിങ്ങനെ ഒരു ചേഷ്ട കാണിക്കുന്നു. നമുക്ക് തന്നെ ഒരു കണ്ടു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കേസ് കേട്ടാണ്. അപ്പം ആ ഒരാളുടെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. കാരണം നമുക്കറിയാവുന്ന കുറേ ആളുകൾ MDMA എടുത്തിട്ട് അവരുടെ ഓർഗൻസ് കംപ്ലയിൻ്റ് ആയവരുണ്ട്, അതുപോലെ ഡ്രഗ് റെസിസ്റ്റൻസ് വന്നവരുണ്ട്. ചിലപ്പം ഈ മരുന്നെടുത്തിട്ട് ART ഡ്രഗ് എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തെ കെമിക്കലും ആ ഒരു കെമിക്കലും കൂടെ വർക്ക് ചെയ്തിട്ട് ഇവർക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടായ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പയ്യൻ്റെ പ്രശ്നം കണ്ടപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ടോപ്പിക്ക് വേണ്ട എന്ന് വിചാരിച്ച സമയമാണ്. പക്ഷേ അത്യാവശ്യം ഒന്ന് ഇത് കേൾക്കുന്നവരെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, സേവ് ചെയ്തിട്ട് നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യാനോ ഉപയോഗിക്കാനോ പോകരുത്. സേവ് ചെയ്തിട്ട് ആരൊക്കെ എന്തൊക്കെ മോഹന വാഗ്ദാനം തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ ഇവിടം വരെ വളർത്തിയത്. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിയെ വളർത്താനായിട്ടുള്ള പാട് നിങ്ങളൊരു അപ്പനോ അമ്മയോ ആയി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ നിങ്ങൾ ഇങ്ങനെ ഒരു അഡിഷനിലോട്ട് പോയി, നിങ്ങളുടെ ജീവിതം തൊലയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും പോസിറ്റീവ് ആകുന്നത് സെക്ഷൽ കോണ്ടാക്ട് കൊണ്ട് മാത്രമൊന്നുമല്ല, പല സാഹചര്യങ്ങളിലാകുന്നവരുണ്ട്. എല്ലാവർക്കും നമുക്കൊരു ധാരണയുണ്ട് HIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ട് മാത്രമേ വരുള്ളൂ. അങ്ങനൊന്നുമല്ല, HIV ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്കും HIV വരാറുണ്ട്. ബൈ ബർത്ത് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ HIV എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഇല്ലാത്ത സംഭവമാണ്, നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സംഭവമാണ്. നിങ്ങളുടെ പാർട്ട്നേഴ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മുഖമെങ്കിലും ഒന്ന് ഓർക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമുക്ക് രക്ഷിക്കാവുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിതം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ രക്ഷിക്കുക. അത്രയ്ക്കും രീതിയിലാണ് നമ്മളിവിടെ ഇതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുമ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും ഇവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതൊരു എന്താ പറയുക, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. ഈ ഒരു പ്രസ്ഥാനവും അതിനു വേണ്ടിയുള്ളതല്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമോ, ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും പഴയ ഒരു യൂട്യൂബ് ചാനൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഉണ്ടാവില്ല ഇത്രയും പഴയ യൂട്യൂബ് ചാനൽ ഈ 10,000 സബ്സ്ക്രൈബേഴ്സേ വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാത്രം ഇവിടെ നിന്ന് എടുത്താൽ മതി, നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരാളെങ്കിലും, ഞാൻ ഈ വായിട്ടലച്ച് 100 പേര് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും വെച്ച് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒന്നെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സെൻറ്ററിൽ പോവുക, എന്നിട്ട് എനിക്ക് ഈ ഒരു ഡീഅഡിഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുക. നിങ്ങൾ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഡിഷൻ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലവർ പറയും നമ്മൾ വെള്ളം അടിക്കുന്ന പോലെ തന്നെ ഞാൻ മനസ്സിനെ വയൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും പാർട്ടി സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബിഹേവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളിത് തൊടാനേ പാടില്ല. ഇത് പ്യുവർലി ലാബുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കെമിക്കലാണ്. നമ്മളുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റ് രാജ്യക്കാരെ എന്താ പറയുക, ഒരു രാജ്യത്തെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കെമിക്കൽസാണ് MDMA പോലുള്ള സംഭവങ്ങൾ. നിങ്ങൾ അതിനകത്ത് പോയി തല വെച്ച് കൊടുക്കരുത്. അത് വെച്ചിട്ട് നിങ്ങൾ ഫണ്ട് ചെയ്യുന്നത് ഹീറോയിസം ഒന്നും അല്ല. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സൂപ്പർ പവറോ നിങ്ങളുടെ സൂപ്പർ ഹീറോസോ ഒന്നും ആവില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങളുടെ ഉടലും മനസ്സും എല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പം എന്തെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലോട്ട്, ഞങ്ങളുടെ അല്ല ഗവൺമെൻറ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള DRDC സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഹെൽപ്പ് ഞങ്ങളും ചെയ്തു തരാം. ദയവ് ചെയ്തിട്ട്
നിങ്ങൾ അതിന് മടി വിചാരിക്കരുത്. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് 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 നിങ്ങളുടെ അമ്മയുടെ മുഖം ഒന്ന് കുറച്ച് നേരം ഒന്ന് ആലോചിക്കൂ. ആ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളെ വളർത്താനായിട്ട്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ആ ഒരു തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകരുത്. ഓക്കെ, ഇനി ഒരുപാട് ആളുകൾ നമ്മളോട് കോൺടാക്ട് ചെയ്യാറുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുക, എങ്ങനെയാണ് പഠിക്കാനായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക്, സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഞങ്ങളുടെ എഫ് ബിയിലോ ഇൻസ്റ്റയിലോ ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.